ഞാൻ ജീവിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ അതിനുവേണ്ടി മാത്രമാണ്. എൻ്റെ മകളുടെ മകളെ ഇല്ലാതാക്കിയവർ, ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയവരെ കണ്ടെത്തുകയും അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങി കൊടുക്കും വരെയും എൻ്റെ മരണം വരെയും അതുമായി മുന്നോട്ട് പോകുക എന്നുള്ള ഏക ലക്ഷ്യത്തിന്മേലാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. കഴിഞ്ഞ 8 മാസം മുമ്പ് CBI അന്വേഷണ സംഘം ഇവിടെ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നു പോയതിന് ശേഷം എന്താണ് അന്വേഷണ പുരോഗതിയെന്നോ ഇപ്പോഴത്തെ അന്വേഷണത്തിൻ്റെ അവസ്ഥ എവിടെത്തി നിൽക്കുന്നതെന്നുള്ള കുറിച്ച് യാതൊരു ധാരണയും ഞങ്ങൾക്ക്. ആരോപണ വിധേയരായ അധ്യാപകന് യാതൊരുവിധ കുഴപ്പമില്ലാതെ കൃത്യമായും ചെന്നൈ 8 സുഖവാസത്തിലാണ്. യാതൊരുവിധമായ ഒരു നിയമ നടപടിയും അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടില്ല. ചെന്നൈ IIT ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഫാത്തിമ ലത്തീഫിൻ്റെ പിതാവിനൊപ്പമാണ് റിപ്പോർട്ടറിലായി ഉള്ളത്. ഫാത്തിമ ലത്തീഫ് മരണപ്പെട്ടിട്ട് 2 വർഷമാകാൻ പോകുന്നു. ഈ കേസ് ഇപ്പോൾ നിലവിൽ CBI ആണ് അന്വേഷിക്കുന്നത്. എന്നാൽ ഇതിൽ ഈ അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയുമില്ല എന്നൊരു പരാതിയാണ് ഫാത്തിമ ലത്തീഫിൻ്റെ പിതാവ് ഉന്നയിക്കുന്നത്. നിലവിൽ ഈ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? അറിയില്ല. കഴിഞ്ഞ 8 മാസം മുമ്പ് CBI അന്വേഷണ സംഘം ഇവിടെ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നു പോയതിന് ശേഷം എന്താണ് അന്വേഷണ പുരോഗതിയെന്നോ ഇപ്പോഴത്തെ അന്വേഷണത്തിൻ്റെ അവസ്ഥ എവിടെത്തി നിൽക്കുന്നതെന്നുള്ള കുറിച്ച് യാതൊരു ധാരണയും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കുടുംബത്തിനും കിട്ടിയിട്ടില്ല. 8 മാസങ്ങൾക്ക് മുമ്പാണ് അന്വേഷണ സംഘം ഇവിടെ വന്നത്. ഇവിടെ വന്ന് വിശദമായ കാര്യങ്ങളെല്ലാം കേട്ടു. എൻ്റെ മകളുടെയും മൊഴിയൊന്നും എടുത്തിട്ടില്ല. ഞങ്ങളുടെ മൊഴി ബഹുമാനപ്പെട്ട ഈശ്വരമൂർത്തി IPS എല്ലാം വിശദമായി എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ വൈഫിൻ്റെ മൊഴി മാത്രമാണ് എടുത്തിട്ടുള്ളത്. എടുത്ത് വീഡിയോ ക്യാമറയിലെല്ലാം ചിത്രീകരിച്ച് അവർ പോയി. അതിനുശേഷം യാതൊരു വിവരവും ഞങ്ങൾക്കില്ല. അതുമാത്രമല്ല, ആദ്യം പ്രഖ്യാപിച്ച അന്വേഷണ സംഘമായിരുന്നില്ല രണ്ടാമത് ഇവിടെ എത്തിയത്. ആദ്യം പ്രഖ്യാപിച്ച അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നവരല്ല വന്നത്. ആ അന്വേഷണ സംഘം മാറി. അതിനുശേഷം മറ്റന്വേഷണ സംഘമാണ് എൻ്റെ വീട്ടിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടെത്തിയിട്ടുള്ളത്. ബിപിൻ വീട്ടിൽ എന്ന കണ്ണൂരുകാരനായ പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ റിസൈൻ ലെറ്ററിലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും എൻ്റെ മകളും മകളുടെ പേര് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. ആ അന്വേഷണം ചെന്നൈ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സ്റ്റാലിനായിരുന്നു ഈ വിഷയം തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ചെന്നൈ മുഖ്യമന്ത്രിയെ നിലവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയെ നിലവിൽ ഇതുമായി കാണാൻ ശ്രമിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്ത്യയിൽ ആദ്യമായിട്ട് എൻ്റെ മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് വാർത്താസമ്മേളനം നടത്തിയാൽ ബഹുമാനപ്പെട്ട അന്നത്തെ ചെന്നൈയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ MK സ്റ്റാലിൻ അവരുകളായിരുന്നു. അദ്ദേഹത്തെ ഈ മാസം 13-ന് 15-നും ഇടയിലുള്ള ദിവസത്തിൽ കൃത്യമായും ബഹുമാനപ്പെട്ട ഇന്നത്തെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സ്റ്റാലിൻ അവരുകളെ കാണുകയും എൻ്റെ ഗ്രീവൻസ് പറയുകയും അന്വേഷണ പുരോഗതിയെക്കുറിച്ച് വിലയിരുത്തൽ വില അന്വേഷണ പുരോഗതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ഈ ആരോപണ വിധേയനായ അധ്യാപകർ അവരിപ്പോഴും IIT ജോലിയിൽ തുടരുന്നുണ്ട്. ആരോപണ വിധേയരായ അധ്യാപകന് യാതൊരുവിധ കുഴപ്പമില്ലാതെ കൃത്യമായും ചെന്നൈ 8 സുഖവാസത്തിലാണ്. യാതൊരുവിധമായ ഒരു നിയമ നടപടിയും അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിയുന്നത്. രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടൊരു സംഭവമായിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തിയൊരു സംഭവം, അതുപോലെ പ്രധാനമന്ത്രി അങ്ങ് നേരിട്ട് കണ്ടു, ആഭ്യന്തരമന്ത്രിയെ കണ്ടു. ഇനിയും ഈ വിഷയത്തിൽ ഈ ഒരു മെല്ലെപ്പോക്ക് ഇപ്പോൾ CBI ഭാഗത്തു നിന്നുണ്ടായെന്നാണ് അങ്ങ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ കാണാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. ഈ 9-ാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നേരത്തെ ഈ വിഷയത്തിൽ സഹായിച്ചിട്ടുള്ളതാണ്. നമ്മളെ വീണ്ടും മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുകയും കാണുകയും അല്ലെ ഗവർണറെ കണ്ട് എൻ്റെ ഗ്രീവൻസ് പറയാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുകയും ചെയ്തതിന് ശേഷം ചെന്നൈ മുഖ്യമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട കരുണാനിധി MK സ്റ്റാലിൻ അവരുകളെ കാണും. അതിനുശേഷം ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രിയെയും ആദരണീയനായ ആഭ്യന്തരമന്ത്രിയെയും
കാണാൻ ശ്രമിക്കും. കഴിഞ്ഞില്ല എങ്കിൽ കത്ത് മുഖേനയെങ്കിലും അദ്ദേഹത്തിനെ അവരെ രണ്ടുപേരെയും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖവും ഉത്കണ്ഠയും എഴുതി അറിയിക്കുകയും അതിന് സത്വരമായ നടപടി സ്വീകരിച്ച് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ഈ രണ്ട് വർഷമായി അങ്ങ് ക്ഷമിച്ചു. അത് അന്വേഷണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങ് ക്ഷമിച്ചത്. അപ്പോൾ ഈ രണ്ട് വർഷം കഴിയുമ്പോൾ അങ്ങ് വീണ്ടും ഇതിൽ മകൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സജീവമായി രംഗത്തിറങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായും എനിക്ക് ഞാൻ ജീവിക്കുന്ന തന്നെ യഥാർത്ഥത്തിൽ അതിനുവേണ്ടി മാത്രമാണ്. എൻ്റെ മകളെ ഇല്ലാതാക്കിയവർ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയവരെ കണ്ടെത്തുകയും അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങി കൊടുക്കും വരെയും എൻ്റെ മരണം വരെയും അതുമായി മുന്നോട്ട് പോകുക എന്നുള്ള ഏക ലക്ഷ്യത്തിന്മേലാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതും. അതുമായി ബന്ധപ്പെട്ട് ഇനി ഇടതടവില്ലാതെ അതിനുവേണ്ടി തന്നെ രംഗത്തിറങ്ങുകയും ചെയ്യും. അതിന് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ, നിങ്ങൾ ഓരോരുത്തരുടെയും അകമണിഞ്ഞ സഹായം ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇനിയൊരാൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം എനിക്കുണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കേരള മുഖ്യമന്ത്രിയെ വീണ്ടും 9-ാം തീയതി കാണാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. രാവിലെ കൃത്യമായും 10 മണിക്കകത്ത് ഇവിടുന്ന് പോകും. അവിടെ ചെന്ന് അന്ന് നിയമസഭയുള്ള ദിവസമാണ് മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗവർണറെ കാണാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. ഗവർണർ അനുവദിച്ചാൽ ഗവർണറെയും കാണും. കൃത്യമായും കേരളത്തിലെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എല്ലാവരും ക്യാമ്പസിലും തിരുവനന്തപുരത്തും ഉൾപ്പെടെ എൻ്റെ മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം മന്ദഗതിയിലാകുന്നതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭ പരിപാടികളും അനുസ്മരണവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അതിൽ പങ്കെടുക്കാൻ കഴിയുമ്പോൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടിയിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഉന്നതതലത്തിൽ ഈ അന്വേഷണം അട്ടിമറിക്കാൻ ഇടപെടിയിൽ നടക്കുന്നുണ്ടോ എന്ന് സംശയം വരണം? അറിയില്ല. ഒരു ലേമാനായ എനിക്ക് അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. അന്വേഷണം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏതാണ്ട് CBI ഏറ്റെടുത്തിട്ട് 21 മാസം ആകുന്നു. ഇപ്പോഴും അന്വേഷണത്തിൻ്റെ ഏത് ഘട്ടം, അന്വേഷണം എവിടെ, എൻ്റെ മകൾ എങ്ങനെയാണ് മരിച്ചത്, എന്തായിരുന്നു കാരണം, അതിൽ ആരൊക്കെയാണ് കുറ്റവാളികൾ എന്നൊന്നും അറിയാൻ കഴിയാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ സങ്കടകരമാണ്, ദുഃഖമാണ്. അതുമാത്രമേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. എന്തായാലും മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് ഈ പിതാവ് കഴിഞ്ഞ 2 വർഷമായി നിയമപോരാട്ടം നടത്തുന്നു. CBI അന്വേഷിക്കുന്ന ഈ കേസിൽ ഇനി സജീവമായി ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനായി സമരപരിപാടികൾ വേണമെങ്കിൽ ആ സമരപരിപാടികളുമായി തന്നെ രംഗത്തിറങ്ങാനാണ് ഫാത്തിമ ലത്തീഫിൻ്റെ പിതാവിൻ്റെ തീരുമാനം. രാജേഷ് നിയോയ്ക്കൊപ്പം ഷമീർ, റിപ്പോർട്ടർ.